ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മാഗിൻ്റെ ഒരു റെസിപ്പിയാണ് ചിക്കൻ സോസേജ് മാഗി മസാല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചക്കറി എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ കുറച്ച് ചിക്കൻ സോസേജ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മാഗി മസാല എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രം, ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ച് മീഡിയം ഹീറ്റിൽ ചൂടാക്കി വെക്കുകയാണ്. എന്നിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം അതൊന്ന് ചൂടായപ്പോഴേക്കും ഞാനതിലോട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിരുന്ന സോസേജ് ചിക്കൻ സോസേജ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സോസേജ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ അതിൽ ഓൾറെഡി കുറച്ച് ഓയിലുണ്ട്. ഞാൻ ഇതിലോട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ സവാള ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഈ സവാള ഇട്ടതിന് ശേഷം ഞാൻ കുറച്ചും കൂടി ഓയിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ്. കാരണം ഇപ്പോൾ കുറച്ച് ഓയിലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സോൾട്ട് ചെയ്യാനായിട്ട് നമുക്ക് മാക്സിമം വേണ്ടൊരു ലിമിറ്റിലെ ഓയിൽ ഞാൻ ഇതിലോട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഗാർലിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗാർലിക് പൗഡർ ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ടും നിങ്ങൾക്ക് ഇതിലോട്ട് ഇടാവുന്നതാണ്. ഞാൻ നല്ലോണം ഒന്ന് സോൾട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പം ഞാനിവിടെ ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രോസൺ ബീൻസ് പീസ് ആയതുകൊണ്ട് ഞാനത് ഇതിലോട്ട് ഇപ്പം തന്നെ ഇടുന്നില്ല. കുറച്ച് ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതൊന്ന് സോർട്ട് ആയതിന് ശേഷം ഞാൻ ഈ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ് ഇതിലോട്ട്. ഇനി അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഞാൻ അതിലോട്ട് മാഗി മസാല ഇട്ട് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്തൊന്ന് സോർട്ട് ചെയ്തെടുക്കാതെ ഇനി ഞാൻ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതും ഒന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കാം നമുക്ക്. ഇനി അതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇനി അതിലോട്ട് ഞാൻ കുറച്ച് സോസേജ് ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. അതിലോട്ട് കുറച്ച് മാഗിയുടെ മസാല കുറച്ചും കൂടി ഇട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മാഗി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് അതൊന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ മാഗി ഒന്ന് കുക്കായിട്ട് തുടങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് അത് വിട്ട് വിട്ട് വരുന്നുണ്ട്. നമ്മൾ ഒടിച്ചൊന്നും കൊടുക്കുന്നില്ല. കുക്കാകുന്നോറും അതിൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ് പോകുമ്പോൾ നിങ്ങൾ പതുക്കനെ സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ്, ഞാൻ കവർ ചെയ്യുന്നില്ല ഇത്. അതിലോട്ട് ഞാനിനി കുറച്ച് റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഞാനതൊന്ന് ഹീറ്റൊന്ന് ടേൺ ഓഫ് ചെയ്യാണ്. അതിനുശേഷം നമുക്കതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഞാനതിൻ്റെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ആണ് ഇട്ട് കൊടുക്കുന്നത്, പിന്നെ കുറച്ച് സോസേജും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.